ഏവർക്കും ഗുരുദേവനാമത്തിൽ പ്രണാമം. എൻ്റെ പേര് അരുൺരാജ്. വളരെയധികം സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് ഇന്ന് ഈ നവമാധ്യമത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം കോട്ടയം SNDP യൂണിയൻ ഗുരുദർശനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി എന്നെ വിളിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമുക്കറിയാം, ഗുരുദേവ ദർശനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, യോഗമാണെങ്കിലും വിശ്വദർശനമെന്ന മെഗാ ഇവൻ്റ് പ്രഭാഷണ മത്സരം ഒക്കെ നടത്തി മുന്നേറുമ്പോൾ കോട്ടയം യൂണിയൻ്റെ ഈ ചെറിയ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിച്ചതിലുള്ള ചരിതാർത്ഥ്യം ആദ്യമേ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന വിഷയം വിശ്വമാനവികനെ സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുദേവൻ എന്നതാണ്. ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് നമ്മളെല്ലാവരും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. കേരളമല്ല, ലോകം മുഴുവനും എല്ലായിടത്തും കൊറോണ വൈറസ് പടർന്ന് പിടിച്ച് അതിൻ്റെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, അന്ന് കാലത്ത് നിന്നിരുന്ന വലിയൊരു വൈറസായിരുന്നു ജാതീയത എന്ന വൈറസ്. ആ വൈറസിനെ തച്ചൂട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് മഹാഗുരു അവതാര പുരുഷനായി, യുഗപുരുഷനായി, മാനവരാശിക്ക് വെളിച്ചമായി, പ്രകാശഗോപുരമായി ഈ മലയാളക്കരയിൽ വന്ന് ഉദയം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, വേദങ്ങൾ, ഭാരതത്തിൻ്റെ മഹത്തരമായ വേദങ്ങളിലും അതുപോലെ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്, ധർമ്മപുരുഷന്മാരുടെ പ്രവാഹം ഉദയം, അല്ലെങ്കിൽ യുഗപുരുഷന്മാരുടെ പ്രവാഹം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എപ്പോഴെല്ലാം ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നു അപ്പോഴെല്ലാം ഓരോരുത്തരുടെ വേഷത്തിൽ വന്ന് അവതരിക്കുമെന്ന്. നമുക്കറിയാം, ലോകചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ധർമ്മത്തിന് ചുതി വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. അതുപോലെ സ്നേഹത്തിന് കുറവുണ്ടായപ്പോൾ ഭഗവാൻ ക്രിസ്തുദേവൻ ഭൂമിയിൽ ഭൂജാതനായി. അതോടൊപ്പം സാഹോദര്യത്തിന് ഇഴിവ് വന്നപ്പോൾ അവിടെ മുഹമ്മദ് നബി തിരുമേനി വന്ന് നമുക്കിടയിൽ ഭൂജാതനായി. കൂടാതെ അഹിംസ എന്ന മൂല്യത്തിന് ചുതി സംഭവിച്ചപ്പോൾ ശ്രീബുദ്ധൻ ഭാരതത്തിൽ വന്ന് ഭൂജാതനായി. അതുപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ യുഗപ്രഭാവനായി ജാതീയത എന്ന പിശാചിനെതിരെ പോരാടുവാൻ, ജാതി ഭ്രാന്താലയമായിരുന്ന കേരളത്തെ സ്നേഹാലയമാക്കി മാറ്റുവാൻ ഈ കേരളക്കരയിൽ വന്ന് അവതരിച്ചത്. ഭഗവാന്റെ പ്രശസ്തി കേരളം മാത്രമല്ല, ഇന്ന് ലോകത്തും ലോകമെമ്പാടും ഭഗവാന്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രഭാവം 100 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് ആ 100-ാമത് വർഷം എത്തി നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകളുടെ പ്രസക്തി നമ്മൾക്ക് ചുറ്റുപാടും ഒന്ന് കണ്ണുപിടിച്ചാൽ നമുക്ക് കാണാം. എന്തെല്ലാമാണ് മദ്യത്തിൻ്റെ കാര്യം മഹാഗുരു പറഞ്ഞു. മദ്യവും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ മനസ്സിൻ്റെ ബുദ്ധിയെ മയക്കുന്ന കറുപ്പ് ആണ് എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നിരോധനം 120 വർഷമായി, മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 100-ാമത് വർഷം യാദൃശ്ചികമായെങ്കിലും ഇപ്പോൾ മദ്യ നിരോധനമാണ് ലോകത്തെമ്പാടും. അതുകൂടാതെ വിവാഹത്തിന് കുറച്ചാളുകൾ മാത്രമേ പങ്കെടുക്കുവാനുള്ള അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തനി പകർപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ശുചിത്വബോധം, പഞ്ചശുദ്ധി, ഇവയെക്കുറിച്ച് ഭഗവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഗ്രഹശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി ഇത്യാദി ശുദ്ധികളെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഗുരുവിൻ്റെ വിശ്വമാനവികത വഴി നമുക്ക് വെളിച്ചം വീശുന്നത്. നമുക്കറിയാം, ആത്യന്തികമായിട്ട് ഭഗവാൻ പ്രവർത്തിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ്റെ സ്വത്വ ബോധത്തെ തട്ടി ഉണർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു ഭഗവാൻ ഇവിടെ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച് ചെയ്തത്. 73 വർഷം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ആടി ഈ കേരള ഭൂമി അത്രയ്ക്ക് പവിത്രമായി തീർന്നതിൻ്റെ മുഖ്യ കാരണം അത് ജഗദീശ്വര നിശ്ചയമായിരുന്നു ഭഗവാന്റെ ആ സാന്നിധ്യം. സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ കേവല ഉപരിപ്ലവമായിട്ട് മാത്രം നമ്മൾ അറിയാൻ ശ്രമിക്കരുത് ഒരിക്കലും ഗുരുവിനെ. എല്ലാവരും പറയുന്നത് പോലെ കുറേ
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വാദിക്കാനും ജയിക്കാനും എല്ലാം കുറേ തത്വങ്ങളാണ് പൊതുവെ എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ അതിലുപരി ഗുരുവിനെ ആഴത്തിൽ അറിയണമെങ്കിൽ, ഗുരുവിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ ആദ്യം ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾ കടന്നു പോകണം. അങ്ങനെ കടന്നു പോയെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ സ്വരൂപം നമുക്ക് തെളിഞ്ഞു കിട്ടുകയുള്ളൂ. ആ തെളിച്ചത്തിൽ നമ്മുടെ ബുദ്ധി തെളിയും. ആ ബുദ്ധിയിൽ നമുക്ക് മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഊർജവും ഉന്മേഷവും നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും മഹത്തരമായൊരു കൃതിയാണ് ഭഗവാൻ എഴുതിയ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി. ആത്മാവിനോടുള്ള ഉപദേശമാണ് ആ കൃതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, വേദങ്ങൾ കടഞ്ഞെടുത്ത്, വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകൾ പോലെ, അതുപോലെ ഭഗവത്ഗീത പോലെ, ഇവയെല്ലാം കൂടെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സത്ത അവതരിപ്പിച്ചിരിക്കുന്നതാണ് ആത്മോപദേശ ശതകത്തിൽ എന്ന നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് മാനവരാശി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് കണ്ടെത്തുവാൻ ആത്മോപദേശ ശതകത്തിൽ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ എല്ലാവരും പോരാടുന്നു, ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലുത്, ഞങ്ങളുടെ മതമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ഒരു കാലത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഭഗവാന്റെ ആത്മോപദേശ ശതകത്തിൻ്റെ പ്രസക്തി. ഭഗവാൻ ആത്മോപദേശ ശതകത്തിൽ 44-ാമത്തെ കൃതിയിൽ, പദ്യത്തിൽ, ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പലമതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് തിരിച്ചറിയാതെ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ, എങ്ങനെയത്, അന്ധന്മാർ, അന്ധനിൽ ഒരുവൻ ആനയുടെ കാലിൽ പിടിച്ചു നോക്കിയിട്ട് ആന തൂണ് പോലെയാണെന്ന് പറയുന്നത് പോലെയും, ഒരുവൻ വാലിൽ പിടിച്ചു നോക്കിയിട്ട് ആന ചൂല് പോലെയാണ് എന്ന് പറയുന്നത് പോലെയും, ആനയുടെ ചെവിയിൽ പിടിച്ചു നോക്കിയിട്ട് ആന മുറം പോലെ ആണ് എന്ന് പറയുന്നത് പോലെയുമാണ് ഇന്ന് പലരും തങ്ങളുടെ മതം ആണ് ഏറ്റവും വലുത്, ശ്രേഷ്ഠം എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സാരം, ഇതിൻ്റെ സത്ത അറിഞ്ഞ ഒരുവന് എല്ലാ മതവും ഒരുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീതയായാലും എല്ലാത്തിൻ്റെയും സാരം, സത്ത ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തോടുകൂടിയുള്ള പെരുമാറ്റം ആണ് എല്ലാ മതങ്ങളും അർത്ഥമാക്കുന്നത്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. അതിലേക്കുള്ള പല മാർഗങ്ങൾ, പല പല വഴികളാണ് ഈ ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതി വികസിക്കും. അങ്ങനെ വികസിക്കാനാണ് ഭഗവാൻ നമുക്ക് അറിവ്, അറിവ് കൊണ്ട് നിങ്ങൾ മുന്നേറൂ, വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് പറഞ്ഞത്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കുമെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ആ അറിവ് എന്ന് പറയുന്നത് കേവല വിദ്യാഭ്യാസമല്ല, കേവല വിദ്യാഭ്യാസത്തോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തിനാണ് ഭഗവാൻ ഇവിടെ തുടക്കം കുറിച്ചത്. അങ്ങനെ ആ ഒരു പ്രക്രിയയിലൂടെയാണ് വിശ്വമാനവികനെ മഹാഗുരു ഈ ലോകത്ത്, ഈ കേരളക്കരയിൽ സൃഷ്ടിച്ചത്. അതിൻ്റെ തുടക്കം മാത്രമായിരുന്നു 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ. അരുവിപ്പുറത്ത് ആ ശിവപ്രതിഷ്ഠ നടത്തിയപ്പം അത്രയും നാളും സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങിയിരുന്ന ഒരു വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞു. എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും തുല്യനീതി, എല്ലാവർക്കും സമത്വം, സ്ത്രീക്കും പുരുഷനും ഒരേ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1888 ശിവപ്രതിഷ്ഠ നടത്തി. എന്നിട്ട് അവിടെ എഴുതി വെച്ച വാചകം ഇങ്ങനെയാണ്, എങ്ങനെയാ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാതൃകാസ്ഥാനമാണ് നമ്മുടെ കേരളം. അങ്ങനെ മാതൃകാസ്ഥാനം ആക്കി മാറ്റി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഗുരുവിനെ അറിഞ്ഞും ഗുരുപദത്തിൽ സഞ്ചരിച്ച് ഗുരുത്വമുള്ളവരായിട്ട് മാറണം. എല്ലാവരെയും സഹോദരരായിട്ട് കാണണം. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ ഭഗവാൻ നമ്മളോട് പറഞ്ഞത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കൂ എന്ന് ഭഗവാൻ നമ്മളോട് അരുളി ചെയ്തു. ഈ കൊറോണ കാലത്ത് നമ്മൾ ഈശ്വരനെ പോലെ കാണേണ്ട,
കുറേ വ്യക്തിത്വങ്ങളുണ്ട് അല്ലേ, നമ്മുടെ ഭരണാധികാരികൾ, അതുപോലെ നമ്മുടെ നേഴ്സുമാർ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ നമുക്ക് തരുന്ന സേവനം എത്ര മഹത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ഇവരിലൊക്കെ ഈശ്വരനെ കാണൂ, എല്ലാവരിലും ഈശ്വരനെ കാണൂ, അദ്വൈതമായ ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കൂ. എല്ലാവരും സചേതനാ ചേതനമിപ്രപഞ്ചം സർവം വിളക്കുന്ന കെടാവിളക്ക് എന്ന് പറയുന്നത് പോലെ എല്ലാവരിലുമുള്ള ആത്മചൈതന്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്നാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കേവലം ഒരു വിഭാഗത്തോടല്ല, ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ പ്രവർത്തന പന്താവിൽ മുന്നേറുവാൻ. നമുക്കറിയാം ഇന്ന് കേവലം ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു ദിവ്യ ഔഷധമാണ് ശ്രീനാരായണ ദർശനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദർശനത്തെ ആ ദർശനത്തെ നമ്മൾ അറിയുവാൻ നമ്മൾ ആഴത്തിലുള്ള പഠനം വേണം. കേരളം പുറമേയുള്ള പഠനം ആരെങ്കിലും ജസ്റ്റ് ഒരു പ്രസംഗത്തിലൂടെ മറ്റു പറയുന്ന ഒന്നുമല്ല ശരിക്കുമുള്ള ആത്യന്തികമായ അറിവ്. അതിന് ആത്യന്തികമായിട്ട് ഗുരുദേവ കൃതികളിലുള്ള ആഴത്തിലുള്ള പഠനമാണ് ഇനിയുള്ള കാലത്ത് ആവശ്യം. നമുക്കറിയാം ഈ ലോക്ക്ഡൗണും കാര്യങ്ങളുമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി മുന്നേറും. ആ മുന്നേറ്റത്തിന് ഊർജം പകരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗുരുദേവ കൃതികളിലുള്ള ആഴത്തിലുള്ള പഠനം നമ്മൾ സാധ്യമാക്കണം. അങ്ങനെ ലോകത്തിന് വെളിച്ചം വീശണം. ഗുരുദേവ ദർശനം ലോകത്തിൻ്റെ പ്രകാശ ഗോപുരമായി എന്നും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ഇന്ന് കണ്ടുവരും, നമുക്കറിയാം വളരെ ദുഃഖകരമായ വാർത്തകളൊക്കെ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു. സഹപാഠിയെ കൊന്നു കുഴിച്ചു മൂടുന്ന യുവത്വത്തെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ എന്തിൻ്റെ കുറവ് സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേവല വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമാണത്. കേവല വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മവിദ്യയ്ക്കും പ്രാധാന്യം നൽകണമെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞില്ലേ? അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം അർത്ഥവത്താക്കി മാറ്റണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതം അർത്ഥവത്താക്കി മാറ്റണം എന്നാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാരോപദേശങ്ങൾ നമുക്ക് നൽകി. എങ്ങനെയെല്ലാം മനുഷ്യൻ അഭിവൃദ്ധിപ്പെടാമോ അങ്ങനെയെല്ലാം ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക. അങ്ങനെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുവാനാണ് മഹാഗുരു മാനവരാശിയോട് അരുളി ചെയ്തത്. അതെങ്ങനെയാ? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, സംഘടന, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലൊക്കെ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭഗവാൻ നമ്മളോട് വിളിച്ചു പറഞ്ഞത്. അത് ആ അർദ്ധതലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കണ്ട് ആ ഓരോ മേഖലകളിൽ നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ വേണ്ടി ഓരോ മനുഷ്യനും നമ്മൾ ശ്രമിക്കണം. എല്ലാ മതങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്. അത് വളരെ ലളിതമായിട്ട് മഹാഗുരു നമുക്ക് അവതരിപ്പിച്ചു തന്നല്ലോ എന്നോർത്ത് നമ്മൾ ആ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണമിക്കണം. നമുക്കറിയാം പണ്ട് കാലത്ത് സംസ്കൃതമൊന്നും നമുക്ക് പഠിക്കുവാൻ വലിയ വശമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സംസ്കൃതം അറിയാവുന്ന വളരെ കുറച്ച് പേരേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. പക്ഷേ അന്ന് ആ കാലത്ത് അത് നമുക്ക് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി ഭഗവാൻ അത് പഠിച്ച് അത് പച്ച മലയാളത്തിൽ നമുക്ക് വേണ്ടി എഴുതി തന്നു. എന്നിട്ട് അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ട് നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ഭഗവാന്റെ പാത പിന്തുടരുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് എന്ന ഉത്തമ ബോധ്യം ഒരുവനിൽ എന്നുണ്ടാകുന്നുവോ അന്നാണ് യഥാർത്ഥ ശ്രീനാരായണീയനായിട്ട് മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് തടസ്സങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വരും. ആ തടസ്സങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗുരുവിൽ, ഈശ്വരനിൽ അർപ്പിച്ചുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നിഷ്പ്രയാസം തുടച്ചു മാറ്റുവാൻ സാധിക്കും. ധർമ്മത്തിൻ്റെ പാതയിൽ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം മതി. എപ്പോൾ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചാലും ആ ധർമ്മം നിന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മമേവ പരം ദൈവം, ധർമ്മമേവ മഹാധനം, ധർമ്മം സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണം. അത്തരം മഹത്തരമായ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധർമ്മിഷ്ഠരായി ജീവിക്കുവാനാണ് ഭഗവാൻ നമ്മളോട് അരുളിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രവർത്തിച്ച് നാടിനും നാട്ടാർക്കും ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ഒരു തത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം.
അതിനുവേണ്ടി ആയിട്ടെ ഈ ഒരു ലോക്ക്ഡൗൺ കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹവും സാഹോദര്യവും മൈത്രീഭാവവും എല്ലാം നമ്മളിലുണ്ട്. നമ്മളിൽ മനുഷ്യൻ്റെ മനസ്സിൽ നന്മയും തിന്മയും എല്ലാം കുടികൊള്ളുന്നുണ്ട്. അതിൽ നന്മയുടെ ഭാഗത്തെ നമ്മൾ കൂടുതൽ ഉത്തേജിപ്പിച്ച് സമൂഹത്തിൽ നമ്മൾ നല്ല മനുഷ്യരായി വേണം എല്ലായ്പ്പോഴും ജീവിക്കുവാൻ എന്ന മഹത്തായ തത്വമാണ് വിശ്വമാനവികനെ സൃഷ്ടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന് മനസ്സിലാക്കി ഗുരുവിൻ്റെ പാതയിൽ പിന്തുടർന്നുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ ചലിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ജീവിക്കുവാൻ സാധിക്കട്ടെ എന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ധർമ്മം ജയിക്കട്ടെ.